കുറുവാസനം പാതിരിക്കും കർമ്മശ്രേഷ്ഠ അവാർഡ്. ആരും ചിരിച്ച് ചിരിച്ച് മരിക്കരുത്. കുപ്രസിദ്ധ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ തട്ടിപ്പുകാരൻ കുറുവാസനം ജോസഫ് പാതിരിക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം. അയ്യോ, നരബലി ഷാഫിക്കല്ലായിരുന്നു ഈ പുരസ്കാരം കൊടുക്കേണ്ടിയിരുന്നത് എന്നാരും വിഷമിക്കരുത്. അടുത്തതാണ് നമുക്ക് പരിഗണിക്കാം. സാമൂഹിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഷെവലിയർ വി സി ആന്റണി മാസ്റ്ററുടെ പേരിൽ വി സി ആന്റണി സെന്റർ ഏർപ്പെടുത്തിയിട്ടുള്ളതാണത്രേ ഈ അവാർഡ്. കുറുവാസനം പാതിരിക്ക് മാത്രമല്ല അവാർഡ്, സാഹിത്യകാരനും നിരൂപകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ പ്രൊഫസർ എം കെ സാനുവിനും ഇതേ അവാർഡ് ഇതേ പേരിൽ നൽകുന്നുണ്ട്. വിലയുള്ള ആരെയെങ്കിലും കൂട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുമോ? ചരിത്രകാരനും പൗരാണിക കലകളുടെ സമുദ്ധാരകനും എന്ന പേരിലാണ് കുറുവാസനം പാതിരിക്ക് അവാർഡ് നൽകുന്നത്. 15,111 രൂപ 15 പൈസയും വിശിഷ്ടാതിഥികളുടെ കയ്യൊപ്പോടെ 31-ന് ആലപ്പുഴയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ സമ്മാനിക്കുമത്രേ. വിശിഷ്ടാതിഥികൾ ഒപ്പിട്ടാൽ പണി അവർക്കിട്ട് കിട്ടിക്കൊള്ളുമല്ലോ. പി പി ചിത്തരഞ്ജൻ എം എൽ എ ആണ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി ജേതാക്കളെ പരിചയപ്പെടുത്തും എന്നാണ് സംഘാടകർ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. പ്രൊഫസർ എം കെ സാനു മാഷിനെ പോലെയുള്ളവരെ ആദരിക്കുന്ന ചടങ്ങിൽ കുറുവാസനം പാതിരിയെ പോലുള്ളവരെ ആദരിക്കുന്നത് ശരിക്കും സാനു മാഷിനെ അപമാനിക്കലാണ്. അജ്ഞതയിൽ ഉടർന്ന വിശ്വാസ സമൂഹത്തെ കള്ളസാക്ഷ്യം പ്രചരിപ്പിച്ച് കുറുവാസനം പത്രവും മെഴുകുതിരിയും ഉപ്പും എണ്ണയും ഒക്കെ വാങ്ങിപ്പിച്ച് ഉടമ്പടിയും എടുപ്പിച്ച് പണം തട്ടുന്ന ഈ അത്ഭുത രോഗശാന്തി തട്ടിപ്പുകാരനെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ അവാർഡ് നൽകി ആദരിക്കുന്നത്? അയാൾ എവിടുത്തെ ചരിത്രകാരനാണ്? എന്ത് പൗരാണിക കലകളെയാണ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത്? വചനക്കൊള്ളക്കാരൻ എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് യാതൊരു വിശേഷണവും ചേരില്ല. സർക്കാർ ഖജനാവിലെ പണം തോമസ് ഐസക് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നൽകിയ 50 ലക്ഷം രൂപ ഇദ്ദേഹം എന്ത് ചെയ്തു? കടലാസി സംഘടനകൾ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് പല താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും കാണും. സ്വാഭാവികം, അർഹരായ ആളുകളെ ആദരിക്കുന്ന കൂട്ടത്തിൽ സാമ്പത്തിക സഹായം നൽകുവാൻ കെൽപ്പുള്ള തീവെട്ടികളെ സാധാരണഗതിയിൽ പരിഗണിക്കാറുമുണ്ട്. പക്ഷേ അതിന് അങ്ങനെയുള്ള ടൈറ്റിൽ കൊടുക്കേണ്ടേ? സാധുക്കളായ വിശ്വാസികളെ വഞ്ചിക്കുന്നത്, കബളിപ്പിക്കുന്നത് എങ്ങനെയാണ് ശ്രേഷ്ഠമായ ഒരു കർമ്മമാകുന്നത്? എത്ര കിട്ടി എന്ന് ചോദിക്കാത്ത തരമില്ല. ആ മരിച്ച വ്യക്തി പോലും വന്ന് പങ്കായത്തിനടിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, വാസവന് ഇതുവരെ അറിയാത്ത ഒരു വസ്തുതയുണ്ട്. മന്ത്രിപദത്തിന് ഒരു വിലയൊക്കെയുണ്ട്. നിങ്ങളൊരു മന്ത്രിയാണ്, അതിൻ്റെ വില കളയരുത്. നാനാവിഭാഗങ്ങളിലുള്ള ജനങ്ങൾ ജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് നിങ്ങൾ. താങ്കൾക്ക് അവരോടൊരു പ്രതിബദ്ധതയുണ്ട് എന്ന് മറക്കരുത്. ഒരു കടലാസ സംഘടന അവരുടെ താല്പര്യമനുസരിച്ച് ഒരു അവാർഡ് പ്രഖ്യാപിച്ച് അത് നൽകുവാൻ ഒരു ജനപ്രതിനിധിയെ, ഒരു മന്ത്രിയെ വിളിക്കുമ്പോൾ അവർക്ക് തെറ്റുപറ്റിയാലും താങ്കൾ ശ്രദ്ധിക്കണം. ആർക്കാണ് അവാർഡ് കൊടുക്കുന്നത്, അവർ അതിന് അർഹരാണോ, അതുവഴി എന്തെങ്കിലും തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമോ എന്നൊക്കെ ആലോചിക്കണം. ഈ മേഖലകളിൽ എത്രയോ പ്രഗത്ഭരായവർ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് ഈ വഞ്ചകന് അവാർഡ് കൊടുക്കുന്നത്? അന്ധവിശ്വാസവും അനാചാരവും ആത്മീയ ചൂഷണവും പ്രോത്സാഹിപ്പിക്കുകയല്ലേ താങ്കൾ ഇതിലൂടെ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് എബ്രായർ 4:16 വാക്യത്തിൽ പറയുന്നു. ഈ വാക്യത്തിൻ്റെ സാധ്യത കണ്ട് ഒരു കാട്ടുകള്ളൻ കൃപാസനം എന്ന് പേരിട്ട് ഒരു ഉടായ്പ് കേന്ദ്രം തുറന്നാൽ അത് കൃപാസനമാകുമോ? കുറേ മദ്യപന്മാർ ചേർന്ന് അവരുടെ ആവാസ കേന്ദ്രത്തിന് സ്വർഗം എന്ന് പേരിടുകയാണെന്ന് വെക്കുക, അത് സ്വർഗമാകുമോ? അതുപോലെയല്ലേ ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ കുറുവാസനം എന്ന് പറയുന്നത്. തുടർച്ചയായി ഞങ്ങൾ ഇവന്മാരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്നത് വഴി അനേകായിരങ്ങൾക്ക് ബോധം വെക്കുകയും അവർ ഈ പൈശാചിക കേന്ദ്രത്തിൽ പോകാതാവുകയും ചെയ്തതോടുകൂടി പാതിരി ഇപ്പോൾ ഇതുപോലെയുള്ള തരികടുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവാർഡുകൾ തരപ്പെടുത്തി അവ പത്രമാധ്യമങ്ങളിൽ കൊടുക്കുക, മുണ്ണവിശ്വാസികൾ കാണുന്ന ചാനലുകളിൽ അഭിമുഖം നൽകുക എന്നിങ്ങനെ പോകുന്നു മുഖം മിനുക്കൽ പദ്ധതികൾ. ഇനി കുറുവാസനം പാതിരിയുടെ ഈ വാക്കുകൾ കേൾക്കുക. വാസനത്തിൽ ഞാൻ രോഗശാന്തി കൊടുക്കണം എന്ന് പറയുന്നത് ബൈബിൾ അറിയാൻ പാലാത്തവരല്ല പറയണത്. ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാമല്ലോ കർത്താവാണ് പ്രവർത്തിക്കണമെന്ന്. കേട്ടോ, ഈശോയാണ് സൗഖ്യം നൽകുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ നീ എന്തിനാണ് പാതിരി അതിന്റെ പ്രതിഫലം പറ്റുന്നത്? ക്രിസ്തു പണിയെടുത്തതിന് താൻ പ്രതിഫലം പറ്റുന്നത് ശരിയാണോ? ഞങ്ങൾ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാൻ നിനക്ക് പൈസ തന്ന് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിന്റെ കയ്യിൽ നിന്ന് മെഴുകുതിരി മേടിച്ച് കത്തിക്കണോ? നിന്റെ തൈലം വാങ്ങി ഞങ്ങൾ ദേഹത്ത് പൂശണോ?
നിന്റെ ഉപ്പ് മേടിച്ച് ഞങ്ങൾ അണ്ണാക്കിലിടണം. അമീദ്യം കോരാൻ വിലയില്ലാത്ത തന്റെ കള്ളസാക്ഷ്യപത്രം മേടിച്ച് വായിക്കണം. ഞങ്ങളുടെ പിതാവിനോട് ഞങ്ങളുടെ മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ബ്രോക്കർമാരുടെ ഇടനിലക്കാരുടെ ആവശ്യം എന്തിനാടോ പാതിരി? അതിന് തനിക്കുള്ള യോഗ്യത എന്താണ്? കുറുവാസന പാതിരി, താനീ ഉടായ്പ് നിർത്തണം. തനിക്ക് പ്രാർത്ഥിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ഉടമ്പടി, പത്രം, തൈലം, ഉപ്പ് കാണിക്ക എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കരുത്, പൈസ മേടിക്കരുത്. വിശ്വാസികളെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഈ പാതിരിയെയും ഇയാളുടെ അമേദ്യം തിന്നാൻ നടക്കുന്ന ജനപ്രതിനിധികളെയും വിവേകമുള്ള ജനങ്ങൾ ഒരു കാരണവശാലും അടുപ്പിക്കരുത്. ഇവന്മാർക്ക് ഇനിയൊരു അവസരം കൊടുക്കുകയും ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.